നമസ്കാരം ഡാഗോഷിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഫ്യൂഷൻ ടാബിൻ്റെ അകത്ത് ഒരു റൈറ്റിംഗ് എഫക്റ്റ് എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. സിമ്പിളാണ് കേട്ടോ, രണ്ട് നോഡിൻ്റെ ആവശ്യമുള്ള ഒരു ടെക്സ്റ്റ് നോഡും ഒരു മാസ്ക് നോഡും, സിമ്പിളാണ്. അപ്പോൾ നമ്മൾ വർക്കിലേക്ക് പോവുകയാണ്. അതിന് ഞാൻ ടെക്സ്റ്റിൻ്റെ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അല്ല, നമുക്ക് എന്തെങ്കിലും ഒന്ന് എഴുതണം. ഓക്കെ, ഞാൻ യൂട്യൂബിൽ നിന്ന് എഴുതിയിട്ടോ. ഇനി എനിക്കിതിനൊരു റൈറ്റിംഗ് ടൈപ്പിൽ, അതായത് നമ്മൾ കൈകൊണ്ട് എഴുതുന്ന പോലത്തെ ഒരു ടൈപ്പിലുള്ള ഫോണ്ട് കിട്ടണം. അപ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നമുക്ക് ഒരുപാട് ഫോണ്ടുകൾ കിട്ടില്ലേ. അപ്പോൾ ഞാനൊരെണ്ണം ഡൗൺലോഡ് ചെയ്ത് വെച്ചത് ബ്രഷ് സ്ക്രിപ്റ്റ് എം ടി, ബ്രഷ് സ്ക്രിപ്റ്റ് എം ടി എന്ന് പറഞ്ഞൊരു ഫോണ്ടാണ് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫോണ്ട് ഡൗൺലോഡ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനും അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. എങ്ങനെയാണ് ഫോണ്ടിനെ ആഡ് ചെയ്യുന്നതല്ല അത് നോക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, നേരെ ഇത്തിരി വലിപ്പം കൂട്ടുക ഇതിൻ്റെ. നമുക്ക് ഇത്രയും വലിപ്പത്തിൽ വെച്ചു, എഴുതാനുള്ള സുഖത്തിനാണ്. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒരു മാസ്കിനാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ടെക്സ്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഷിഫ്റ്റ് സ്പേസ് അടിക്കുക, എന്നിട്ട് മാസ്ക് പെയിൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, മാസ്ക് പെയിൻറ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നോഡിലേക്ക് ഈ നീല കണക്റ്റിൽ തന്നെ കണക്റ്റ് ആയി ഉറപ്പ് വരുത്തുക കേട്ടോ. എന്നിട്ട് പെയിൻറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ മാസ്ക് കൺട്രോളിൻ്റെ ശേഷം മാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഇൻവേർട്ട് എന്നുള്ള ഓപ്ഷൻ അടിക്കുക. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റും മാസ്കിങ് ഇല്ല ഇവിടെ. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു ടൂൾ സെലക്ട് ചെയ്യുകയാണ്. നിങ്ങൾ ഈ ടൂൾ സെലക്ട് ചെയ്യുക കേട്ടോ. ഇതിന് മുന്നേ എന്താണ് പോളി ലൈൻ സ്റ്റോക്ക് എന്നാണ് ഇതിൻ്റെ പേര്, പോളി ലൈൻ സ്റ്റോക്ക്. ഓക്കെ, ഞാൻ എഴുതാൻ പോവാണ്. ഇങ്ങനെ ഈ എഴുത്തിനനുസരിച്ച് വേണം പോകാൻ കേട്ടോ. കൃത്യമായിട്ട് ടൈം എടുത്ത് എഴുതാൻ നോക്കുക. അപ്പോൾ അറിയാമല്ലോ, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ എഴുത്തിങ്ങനെ അപ്പിയർ ആവും കേട്ടോ. സെറ്റ് അല്ലേ. അപ്പം ഞാൻ യൂട്യൂബിൽ നിന്ന് എഴുതി കേട്ടോ. അപ്പോൾ യൂട്യൂബിൽ നിന്ന് എഴുതി കഴിഞ്ഞപ്പം ഇതിൽ കുറച്ച് പോകാൻ പുറത്തോട്ട് ഇനിയും തള്ളി നിൽക്കുന്നുണ്ട് അല്ലേ. അതൊന്നുകൂടി മായ്ക്കണം. അതിനെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ മാസ്ക് നേരെ കൺട്രോളിലേക്ക് തന്നെ വരിക. കൺട്രോളിലൂടെ ബ്രഷ് കൺട്രോൾ ഉണ്ടാകും. ബ്രഷ് കൺട്രോളിൽ ബ്രഷിൻ്റെ സൈസ് ഇത്തിരി കൂട്ടി കൊടുക്കുക. അപ്പം നമ്മൾ എഴുതിയേക്കുന്ന ഒരു ബ്രഷാണെന്ന് കൺസെപ്റ്റ് ചെയ്യുക കേട്ടോ. അതിൽ ഈ ഒരു ഇതല്ലേ, എന്താ പറയുക, ഈ സോഫ്റ്റാണ് ആണെങ്കിൽ കുറച്ച് ഹാർഡായി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മയും വേണ്ടോ. സോഫ്റ്റാണ് ആകുമ്പോൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് കുറേശ്ശെ കിടക്കും. കൃത്യമായിട്ട് മയഞ്ഞു അല്ലേ. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ, നേരെ സ്റ്റോക്ക് കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അതൊന്ന് ഓപ്പൺ ചെയ്യുക. അതിൽ റൈറ്റ് ഓൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, റൈറ്റ് ഓൺ ഒന്ന് ബാക്കോട്ട് ഇങ്ങനെ വലിച്ച് നോക്കിയാൽ കണ്ടാ എഴുതുന്ന പോലെ വരുന്നത് നോക്കിയോ. കണ്ടാ വെച്ചാൽ മാസ്കിൻ്റെ അകത്ത് തന്നെ വന്നിട്ട് ആ ഇൻവേർട്ട് ഒന്ന് ഓഫായി കളയുക. എന്നിട്ട് കൺട്രോളിൽ വരിക, എന്നിട്ട് തുടക്കത്തിലേക്ക് കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇങ്ങനെ എഴുത്ത് തുടങ്ങേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു സീറോയിൽ കൊണ്ടുവച്ച ശേഷം ഇവിടെ ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യുക. ഇനി മുന്നോട്ടേക്ക് വന്ന് ഇനി നമുക്കൊരു 30 ഫ്രെയിം ആകുമ്പോഴത്തേക്ക് വർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്ത് മുന്നോട്ടേക്ക് നീക്കിയിട്ട് ആ ഒരു വണ്ണിലേക്ക് കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഈ 30 ഫ്രെയിമിൽ ഒരു കീ ഫ്രെയിം അപ്ലൈ ആയിട്ടുണ്ടാകും കേട്ടോ. അവരെ സീറോയിൽ പറഞ്ഞ് അപ്ലൈ ആയിട്ടുണ്ടോ. ഇനി ജസ്റ്റ് പുറത്ത് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ മാസ്ക് ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഒന്ന് പ്ലേ നോക്കിയേ. നിങ്ങളെന്ത് ചെയ്യുക, മാസ്കിങ് കറക്റ്റായിട്ട് ചെയ്യുക കേട്ടോ. ഇത്തിരി പുറത്തോടൊക്കെ തള്ളിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇങ്ങനെ ചെറിയൊരു മിസ്റ്റേക്ക് വരും. ഓക്കെ, രണ്ട് ഓപ്ഷനാണോ, ഒന്ന് സ്പീഡിൽ എഴുതുന്നതാണ്, പിന്നെ അതുപോലെ ടൈം എടുത്തിട്ട് മാസ്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ടൈം എടുത്ത് നല്ല വൃത്തിയിൽ മാസ്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ കീ ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു മാസ്ക് പോയിൻറ്റിനെ ഒന്ന് കീ ഫ്രെയിം ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് പോളിഗൺ എന്നുള്ള ഈ ഒരു മാസ്കിന് ഈ രണ്ട് പോയിൻ്റ് ഉണ്ടോ, ഇത്തിരി അടുപ്പിച്ചാൽ മതി. ഈ രണ്ട് പോയിൻ്റാണ് അവിടുത്തെ കീ ഫ്രെയിം. കീ ഫ്രെയിമിൽ ഒന്നും കൂടെ അടുപ്പിക്കുന്ന സമയത്ത് നോക്കോ, സ്പീഡിൽ എഴുതും കേട്ടോ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ വൃത്തിയിൽ നമുക്ക് ഔട്ട് കിട്ടുന്നതാണോ. അപ്പോൾ എഴുതും പോലെ തന്നെ ഉണ്ടാവും. പിന്നെ എന്താ പറയുക, ബാക്കിയൊക്കെ നമ്മുടെ മാസ്കിങ് പോലെ ഉണ്ടാവും. നമ്മൾ മാസ്കിങ് ഇതിലാണോ പോകണത് അതിനനുസരിച്ചാണ് ഇത് മയഞ്ഞ് മയഞ്ഞ് പോകണേ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.